ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ലഡു ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ടൈപ്പ് ലഡു വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കടലമാവ്. ഒരു കപ്പ് കടലമാവാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാൻ ഒരൽപ്പേ കൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ, കാരണം ഇതിലെന്തെങ്കിലും കട്ടൻ എന്തെങ്കിലും അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ട്. കടലമാവ് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഞാനിപ്പോൾ ഇവിടെ ഫുഡ് കളറൊന്നും ചേർക്കണില്ല, അതിന് പകരം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കണത്. നിങ്ങളുടെ അടുത്ത് ഫുഡ് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോളൂ. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തത്. അത് മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും വരില്ല കേട്ടോ, ആ ഒരു കുത്തലൊന്നും വരില്ല. ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ട കിട്ടും. അങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടയൊന്നുമില്ലാണ്. നമ്മൾ ആദ്യം ബൂന്തി ഉണ്ടാക്കണം. ബൂന്തി ലഡു അല്ലേ നമ്മൾ ഉണ്ടാക്കണേ, നമ്മളെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടണ മഞ്ഞ കളറ് ലഡു. അപ്പം ആ ഒരു ഇങ്ങനെ ഒഴിക്കാൻ പാകത്തിന് ഉള്ള കൺസിസ്റ്റൻസി ആവണം. അപ്പം നിങ്ങൾ എത്രയാണോ മാവ് എടുക്കണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഇതാക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു കപ്പ് മാവിന് ഏകദേശം എത്ര വെള്ളം ഒഴിച്ചതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ബാറ്റർ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം എനിക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം, അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര മാവ് എടുക്കണോ അതിനനുസരിച്ച് വെള്ളം എടുക്കണം. ഞാൻ ഇപ്പോൾ കറക്റ്റ് അളവ് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാവില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കോരി മാറ്റിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ, ഒരു ദോശമാവിൻ്റെ പരുവ. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് വീഴണം എണ്ണ. അതുപോലെ എണ്ണ നന്നായിട്ട് ചൂടാവണം. എന്നിട്ട് മുട്ട് മുട്ടായിട്ട് വരുന്നുണ്ടോ, അതിനാണ് എണ്ണ നന്നായിട്ട് ചൂടാവണം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരേ സൈഡിൽ തന്നെ ആയതുകൊണ്ടാണ് വെച്ചതുകൊണ്ടാണ് കേട്ടോ. ഉണ്ടോ, നല്ല മുത്തുമുത്തായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ ഒരേ സൈഡിൽ പിടിച്ചതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി, കുഴപ്പമില്ല. നമ്മൾ ലഡുവിന് നമ്മളൊന്ന് മിക്സിയിലിട്ട് പൊടിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇത് ഈ തവിയിൽ തന്നെ അടുത്തത് ഒഴിക്കാൻ പാടില്ല. ഇതൊന്ന് കഴുകി നന്നായി തുടച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇതാ ഒരു 30 സെക്കൻഡ് മതി കേട്ടോ. നമ്മൾ മിക്സ്ചറിന് എടുക്കുന്ന പോലെ ബൂന്തി ക്രിസ്പിയാക്കാൻ നിൽക്കണ്ട, ഒരു 30 സെക്കൻഡ് മതി. കാരണം ഇങ്ങനെ ഇങ്ങനെ സോഫ്റ്റായിട്ട് വേണം ലഡുവിന്. ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമ്മുടെ ലഡു ഹാർഡായി പോകും. അപ്പോൾ അതാ എടുക്കുകയാണ് കേട്ടോ. ഇതാ ഞാനിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്, അതൊന്നും പ്രശ്നമാക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ ഞാനിതിൽ സോഡാപ്പൊടി ഇതൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ കറക്റ്റായിട്ട് വരാത്തത് കേട്ടോ. നമ്മൾക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ സോഡാപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ.
തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ കറക്റ്റ് പരിവായിട്ടില്ലേ. എനിക്ക് അത്യാവശ്യം ഇങ്ങനെ ഒരു പൊടിഞ്ഞ ഒരു ഇതാണ് കേട്ടോ ഇഷ്ടം. അല്ലാണ്ട് ആ ബൂന്തി വലിയ ബോൾ ബോളായിട്ട് കിടക്കണേക്കാളും എനിക്കിഷ്ടം ഇങ്ങനത്തെയാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത്ര പൊടിച്ചത്. നിങ്ങൾക്ക് ഇത്ര പൊടിക്കണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് അര കപ്പ് പഞ്ചസാര വേണം. അത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളമൊഴിക്കാം. ഇതൊന്ന് പഞ്ചസാര ഒരു ഒരു നൂൽ പരുവെന്ന് പറയില്ല, ആ ഒരു ഒന്ന് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒട്ടണം, ആ ഒരു ഒട്ടണ സ്റ്റേജ് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഈ ബൂന്തി ഉണ്ടാക്കി അതേ ചട്ടി തന്നെയാണ് കേട്ടോ. അതാണ് ആ ബൂന്തിൻ്റെ കുറച്ച് കരടൊക്കെ ഉണ്ട്. ആ പഞ്ചസാര നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ബൂന്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓ ചൂടുണ്ടേ, കാണിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ കാണാനുണ്ടോ നൂലായിട്ട് വരുന്നത്. ഈ ഒരു പാകം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ എല്ലാവരും ഇട്ട് വാങ്ങാറ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ സന്തോഷമല്ലേ. നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആക്കണം. ഞാൻ സിമ്മിലാണ് കേട്ടോ തീ ഇട്ടിരിക്കണത്, ഓഫാക്കിയിട്ടില്ല. ഞാൻ ലൂസായ പോലെ തോന്നും, അതൊന്നും പ്രശ്നമാക്കണ്ട. ഞാനിപ്പോൾ ഇതിൽ ഒട്ടും ഇതാക്കിയിട്ടില്ല, സോഡാപ്പൊടിയോ അല്ലെങ്കിൽ കളറോ ഒന്നും ചേർത്തിട്ടില്ല. നാച്ചുറലായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടീൻ്റെ ആ കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ലഡു. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നല്ല കേട്ടോ, ഞാനൊരു മൂന്നാല് വട്ടയും ലഡു ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്ര എക്സ്പേർട്ടൊന്നുമല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്ക് ലഡു ഉണ്ടാക്കാനേ നല്ലോണം അറിയുന്ന ആളുകൾ ചിലപ്പോൾ അത് കാണുമ്പോൾ എന്താ അപ്പോൾ ഇതിങ്ങനെ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാനൊരു മൂന്നാല് വട്ടേ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ച ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സ്പൂണോളം ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ലഡുവിൽ ആ ഒരു നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരൊറ്റ കപ്പ് കടലമാവ് എടുത്തിട്ട്, അപ്പോൾ ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കാൻ പറ്റും. അധികം പണിയൊന്നുമില്ല. ഇതൊന്ന് വറുത്തെടുക്കണം, പിന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇപ്പോൾ ഇതാ ഇങ്ങനെ പഞ്ചസാര പാനിയിലിട്ടൊന്ന് മതി, ഇത് മതി. ഞാനിതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. തീ ഓഫാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് കയ്യിൽ പിടിച്ച് നമുക്കൊന്ന് ഉരുട്ടാൻ പറ്റണ ആ ഒരു ചൂടാവുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഇതും പാത്രവും ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ചിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കൂ, ഇതിലുള്ള നമ്മൾ നെയ്യൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നെയ്യ് നമുക്ക് എക്സസ് ആയിട്ടുള്ളതാണ്, അത് വേണ്ട. നമുക്ക് ചൂടുണ്ട്, നോക്കട്ടെ. കടയിൽ നിന്ന് കിട്ടണം അത്ര വലിപ്പത്തിലൊന്നും എനിക്ക് ഉരുട്ടാൻ പറ്റില്ല. എൻ്റെ കയ്യിലൊതുങ്ങണ വലുപ്പത്തിൽ നമുക്ക് ലഡു ഉണ്ടാക്കാം. കണ്ടോ ചൂടുണ്ട്, കുറച്ച് ചൂടോടെ ഉരുട്ടണം. തടലാടെ തണുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉരുട്ടാൻ ബുദ്ധിമുട്ടാണ്. കണ്ടോ, കണ്ടാല്ലേ ഈ ഒരു വലുപ്പം.
പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഇങ്ങനെ ഞാനിതൊക്കെ ഒന്ന് ഉരുട്ടട്ടെ കേട്ടോ. എൻ്റെ അമ്മോ ചൂട്. ചൂടുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ കാട്ടുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് ലഡു കാണുമ്പോൾ? നല്ല രസമായിട്ടില്ലേ? അപ്പോൾ ഇത് മുഴുവൻ ഞാനിതൊന്ന് ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. ലഡു ഞാൻ ഉരുട്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ എത്രയും ഒരു കപ്പ് മാവെന്ന് 12 ലഡുവാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സംഭവം ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉരുട്ടിയപ്പോൾ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു ലഡു, ബാക്കി 11 മീഡിയം വലുപ്പത്തിലുള്ള ലഡു ഉണ്ടല്ലേ. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അതാ നമ്മുടെ ഹോം മെയ്ഡ് ലഡു റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉരുട്ടിക്കൊണ്ടിരുന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അല്ലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുക. ഇപ്പോഴല്ലേ വീഡിയോസൊക്കെ ഇങ്ങനെ പിന്നി പിന്നി ഇടാൻ ഒരു സന്തോഷം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും അമർത്തി ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു.